പ്രത്യേക അന്വേഷണ സംഘത്തിൽ വിശ്വാസമില്ലെന്ന് എ ഡി എം നവീൻ ബാബുവിന്റെ കുടുംബം ഹൈക്കോടതിയിൽ പറഞ്ഞതോടെ അന്വേഷണം സജീവമാക്കി എസ് ഐ ടി കളക്ടർ അരുൺ കെ വിജയന്റെ മൊഴി ഇന്നലെ പ്രത്യേക സംഘം രേഖപ്പെടുത്തി ഇതാദ്യമായാണ് എസ് ഐ ടി കളക്ടറുടെ മൊഴി എടുത്തത് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കണമെന്ന് കളക്ടർ ആവർത്തിച്ചു എസ് ഐ ടി കളക്ടറുടെ മൊഴി രേഖപ്പെടുത്തിയെന്ന വാർത്ത പുറത്തുവിട്ടത് മീഡിയ വിധത്തിലാണ് അന്വേഷണം നടക്കുന്നത് രേഷ്മ പുതിയ അന്വേഷണ സംഘം രൂപീകരിച്ചതിന് ശേഷം ഇതാദ്യമായിട്ടാണ് കണ്ണൂർ കളക്ടറുടെ മൊഴി രേഖപ്പെടുത്തുന്നത് നേരത്തെ കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി പഴയ അന്വേഷണ സംഘം ആ കളക്ടറുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു അതിലാണ് ചില വിവാദമായ പരാമർശങ്ങൾ ഈ മൊഴിയിലുണ്ടായിരുന്നത് ആ മൊഴിയുടെ ഭാഗങ്ങൾ പിന്നീട് കോടതിയിൽ ദിവ്യയുടെ അഭിഭാഷകൻ കോടതിയിൽ പ്രസൻറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അതായത് യാത്രയപ്പിന് ശേഷം ചേംബറിലെത്തിയ നവീൻ ബാബു തന്നോട് തനിക്കൊരു തെറ്റുപറ്റിപ്പോയി എന്ന് തുറന്ന് സമ്മതിച്ചു എന്നായിരുന്നു കലക്ടറുടെ മൊഴി ഈ മൊഴിയെ ചൊല്ലി വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായി മാത്രമല്ല ഈ അന്വേഷണ സംഘവും കലക്ടറും നവീൻ ബാബുവിനെതിരായ ഒരു നിലപാടെടുക്കാൻ എടുക്കുന്നു അത് നവീൻ ബാബുവിനെ കൈക്കൂലിക്കാരനായി ചിത്രീകരിക്കാനുള്ള മനഃപൂർവ്വമായ ശ്രമം ഉണ്ടാകുന്നു തുടങ്ങിയ ആരോപണങ്ങൾ കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു മാത്രമല്ല അന്വേഷണ സംഘത്തിൽ വിശ്വാസമില്ലെന്ന് കുടുംബം പറഞ്ഞതിന് പിന്നാലെയാണ് പുതിയ അന്വേഷണ സംഘം രൂപീകരിക്കുന്നത് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് പുതിയ അന്വേഷണ സംഘം രൂപീകരിച്ചത് പക്ഷേ പഴയ അന്വേഷണ ഉദ്യോഗസ്ഥനായ കണ്ണൂർ എ സി പി ഐയും ടൗൺ എസ് എച്ച്ഒയെയും ഈ അന്വേഷണ സംഘത്തിൽ നിലനിർത്തുകയും ചെയ്തിരുന്നു എന്നാൽ പുതിയ അന്വേഷണ സംഘം വരുമ്പോഴും അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പുരോഗതിയില്ല അത് പഴയ അന്വേഷണം എവിടെ എത്തി നിന്നോ അതേപോലെ തന്നെയാണ് അതിനപ്പുറത്തേക്ക് മുന്നോട്ട് പോകുന്നില്ല എന്നായിരുന്നു കുടുംബത്തിൻ്റെ ആരോപണം അതേ തുടർന്നാണ് സി ബി ഐ ആവശ്യമായി കുടുംബം ഹൈക്കോടതിയെ സമീപിക്കുന്നത് സി ബി കോടതി സർക്കാരിനോട് പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതിന് തൊട്ട് മുമ്പാണ് ഇപ്പോൾ തിരക്കിട്ട് വീണ്ടും കണ്ണൂർ കളക്ടറുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തുന്നത് ഇന്നലെ രാവിലെ കളക്ടറുടെ ഔദ്യോഗിക വസതിയിലെത്തിയാണ് ആ ഉദ്യോഗസ്ഥർ ഈ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത് പഴയ മൊഴിയിൽ തന്നെ കളക്ടർ ഉറച്ചു നിൽക്കുന്നു എന്നാണ് ശരി വ്യക്തമാണ് സുനിൽ കുടുംബം കോടതിയിലേക്ക് പോയതോടെ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം സജീവമാക്കുന്നു എന്നുള്ള വിവരമാണ് സുനിൽ ഐസക് കണ്ണൂരിൽ നിന്ന് പങ്കുവയ്ക്കുന്നത്